ചൂരൽമലയിലെ രക്ഷാദൌത്യത്തിനായി ഓരോ ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി പോകുന്ന ഒരു വഴിയാണിത്. ഇവിടെ എത്തുമ്പോൾ വാഹനങ്ങളൊക്കെ സ്ലോ ചെയ്യും, മറ്റൊന്നിനും വേണ്ടിയല്ല. ഇവിടെ എപ്പോഴും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഇവിടെ നിന്ന് രക്ഷാദൌത്യം കഴിഞ്ഞ് ക്ഷീണിച്ച് മടങ്ങുന്നവർക്കും അവിടേക്ക് പോകുന്നവർക്കുമെല്ലാം ചായയും കടിയും വിശപ്പകറ്റാനുള്ള മറ്റ് ഭക്ഷണങ്ങളും ഒക്കെ നൽകുന്ന ഒരു ചെറിയ കൂട്ടായ്മയുണ്ട് ഇവിടെ. ഇവരെക്കുറിച്ച് കൂടി പറയാതെ പോയാൽ ഈ രക്ഷാദൌത്യത്തിൽ ഒരു നാടിനെ ചേർത്ത് നിർത്താനായി അവർ നടത്തിയ ഉദ്യമങ്ങൾ അത് പൊതുസമൂഹം അറിയാതെ പോയാൽ അതൊരു വലിയ കുറവ് തന്നെയാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. ഇവിടെ നമുക്കറിയാം വയനാട് വിനോദസഞ്ചാര മേഖലയിൽ വലിയ തരത്തിലുള്ള ഒരു കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു ദുരന്തമുണ്ടാകുന്നത്. പക്ഷേ ആ ദുരന്ത സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ജീപ്പ് ഡ്രൈവേഴ്സ്, ട്രക്ക് ഡ്രൈവേഴ്സ്, അതോടൊപ്പം തന്നെ റിസോർട്ട് ഉടമകൾ, അവരൊക്കെ ചേർന്നുകൊണ്ട് ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക്, സന്നദ്ധ പ്രവർത്തകർക്ക് തങ്ങളാലാവുന്ന സഹായം എന്ന വണ്ണം കഴിഞ്ഞ 12 ദിവസമായി തുടർച്ചയായി പുലർച്ചെ 6 മണി മുതൽ രാത്രി വൈകിയും അർദ്ധരാത്രി വരെ നീളുന്ന ഈ ഭക്ഷണങ്ങൾ ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ചധിക ദിവസങ്ങളായി ഇവിടെ ഇങ്ങനെ തുടരുകയാണ്. അപ്പോഴെല്ലാം, അതായത് ഈ നമുക്കറിയാം സർക്കാർ സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കുന്ന സഹായങ്ങൾക്ക് പരിമിതികൾ നേരിടും. കാരണം അത്രയധികം ആളുകൾ സംസ്ഥാനത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും ഈ രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകുന്നതിനു വേണ്ടി ഇവിടേക്ക് എത്തുന്നുമുണ്ട്. സ്വാഭാവികമായ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് അവർ തുടക്കമിട്ടത്. അദ്ദേഹം അതിന്റെ ഒരു നടത്തിപ്പുകാരിൽ പ്രധാനിയാണ്. ചേട്ടാ, പേരെന്താണ്? മുഹമ്മദ് അലി. ഇത് എത്ര ദിവസമായി ഇവിടെ ഇങ്ങനെ? നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലഡ് തുടങ്ങി അന്ന് മുതൽ ഉച്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇതൊക്കെ നമ്മൾ ഒരു ഇതിൽ വന്നത്. ആളുകൾ കഴിഞ്ഞ 30-ാം തീയതി തുടങ്ങിയതാണ് ഇത്. ഫ്ലഡ് ഉണ്ടായ അന്ന് മുതൽ ആളുകൾ വെള്ളത്തിനും കുടിവെള്ളത്തിനൊക്കെ വളരെയധികം കഷ്ടപ്പെട്ട്. അപ്പോ പിറ്റേ ദിവസം നമ്മള് പിന്നെ ഈ തൊള്ളാരങ്കണ്ടി റിസോർട്ടിലെ കുറെ സ്റ്റാഫ്, അവരെ മുതലാളിമാരൊക്കെ ഇവിടെ നമ്മൾ എല്ലാവരും അവിടെ നിന്ന് പിന്നെ വെക്കറ്റ് ചെയ്ത് ഇവിടെ ആയിരുന്നു. അപ്പൊ ഇവരൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുക. അപ്പൊ പിന്നെ നമുക്കൊരു ഫുഡ് ഉണ്ടാക്കി കൊടുത്തല്ലോന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ അതിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ സാമഗ്രികളൊക്കെ സംഘടിപ്പിച്ചെന്ന് അവിടെ പോയി ഞങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുത്തു. അന്ന് മുതൽ ഞങ്ങൾ എല്ലാ ദിവസവും ബിരിയാണി, രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ട കൊടുക്കും, രാത്രി ചിക്കൻ കറി ചോറും. അങ്ങനെ ഇവിടെ ഒറ്റപ്പെട്ടു പോയ വീടുകൾ കുറെ ഉണ്ട്. ആ നീലിക്കാപ്പ് ഭാഗത്തൊക്കെ അവർക്കൊക്കെ രാത്രി 3 നേരം ഫുഡ് ഞങ്ങൾ അവിടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിരുന്നത്. ആ പിന്നെ ഈ പോലീസ് കൺട്രോൾ റൂമിലേക്ക് കുറെ ഫുഡ്, ഒരു 1500 ഫുഡ് ഞങ്ങൾ കൊടുക്കും. ആ ബാക്കി ഞങ്ങൾ നേരിട്ട് വിതരണം, ഞങ്ങളടുത്ത് പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് ഞങ്ങൾ നേരിട്ട് വിതരണം ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുക. കാരണം ഒരുത്തൻ നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവനത് കഴിക്കണ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്റെ ഒരുപാട് പേര് സുഹൃത്തുക്കളും വളരെ അടുത്ത ആളുകളും. അതൊന്നും നികത്താൻ പറ്റില്ല സാറേ. ഒരു 35 പേരെങ്കിലും എന്റെ ഫാമിലിയിലുള്ള ആളുകൾ തന്നെ പോയിട്ടുണ്ടാവും. ആ വേദന ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ഞാൻ അതുകൊണ്ട് കൂടുതലൊന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ പിന്നെ ഇവിടെ വരും കാക്കാം, നമുക്ക് ഇവിടെ ടെൻഷൻ അടിക്കണം, ഇവിടെ നിൽക്കാം, നിങ്ങൾ നമ്മളെ കൂടെ നിൽക്കുമ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ ഇവരെ കൂടെ ജോയിൻ ചെയ്താ. അന്ന് മുതൽ എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴുള്ള ടെൻഷനിലാണ്. ഇവിടെ വരുമ്പോൾ എല്ലാ ടെൻഷനും കുറച്ച് ഒഴിവായി കിട്ടും. ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇവരൊക്കെ ചെയ്ത സേവനങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനും മറക്കാൻ പാടില്ല. അത്രയും വലിയ സേവനങ്ങളാണ് അന്ന് മുതൽ ഇന്ന് വരെ ചെയ്തിട്ടുള്ളത്. എത്ര പേർക്ക് ഒരു ദിവസം കുറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കുന്നു? ഒരു 2000 പേർക്കെങ്കിലും നമ്മൾ ഇവിടെ 2000 പേർക്ക് ഇവിടെ സൗജന്യമായി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ ആയിട്ട് ഒരു 2000 പേർക്കെങ്കിലും ഞങ്ങൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഇതിന്റെ ചെലവൊക്കെ? ചെലവൊക്കെ റിസോർട്ടുകാർ എടുക്കും. ആ ഞങ്ങൾ അവിടെ പോയി പർച്ചേസ് ചെയ്ത് എല്ലാ ദിവസവും പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടുവരും. പിന്നെ സുമനസ്സുകളായ ചില ആളുകളൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് ചിക്കനും അത് ഇതൊക്കെ തന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഞങ്ങൾ സ്പോൺസർ ചെയ്ത് അങ്ങനെ അവരൊക്കെ സഹകരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ നാടിന് ഈ വേദന, വലിയ വേദന, പ്രിയപ്പെട്ടവരെയൊക്കെ നഷ്ടപ്പെട്ടതിന്റെ വേദന, ഇദ്ദേഹത്തിന് മാത്രം അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളായി ഏതാണ്ട് 35-ലധികം ആളുകളെ ഈ അപകട മേഖലയിൽ നിന്ന് എന്നേക്കുമായി ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ വേദനയൊക്കെ കടിച്ചമർത്തിക്കൊണ്ട് ഇവിടേക്ക് രക്ഷാദൌത്യത്തിന് വേണ്ടി എത്തുന്ന, തെരച്ചിലിന് വേണ്ടി എത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും അഗ്നിശമന സേന ഉദ്യോഗസ്ഥർക്കുമൊക്കെ സ്നേഹത്തിന്റെ ഭക്ഷണം വിളമ്പുകയാണ് ഒരു കൂട്ടം ആളുകൾ ചേർന്ന്. സ്വാഭാവികമായി നമ്മുടെ നാടിന്റെ കരുതലിന്റെ, സ്നേഹത്തിന്റെ ചേർത്ത് പിടിക്കലിലേക്ക് ഒരു മാതൃക തന്നെയാണ് ഈ സഹോദരങ്ങൾ അവർ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിന് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അവരെ കൃത്യമായി മുഖ്യധാരയിൽ ഇതുവരെ അവരാരും എത്തപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു ദിവസം 2000 പേർക്ക് സൌജന്യമായി ഇവിടെ ഈ കൊച്ചു കൂട്ടായ്മ ഭക്ഷണം ഒരുക്കി നൽകിയിരുന്നു എന്ന് പറയുമ്പോൾ വലിയ ഭീമമായ തുക അവർക്കതിന് ചെലവായിട്ടുണ്ട്. സ്വാഭാവികമായി സംഭാവനകളൊക്കെ അവർക്കും പല രൂപത്തിൽ എത്തിയിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ ഉറക്കളച്ചിരുന്ന് ഇങ്ങനെ ഈ ഭക്ഷണം ഉണ്ടാക്കുക,
എന്നിട്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവർ നഷ്ടമായതിന്റെ വേദന അത് കണ്ണീരായി തനിയെ മാറിയിരുന്ന് കരഞ്ഞു തീർക്കുക അവർക്ക് വാക്കുകൾക്ക് അതീതമാണ്. സ്വാഭാവികമായി അവർക്ക് നമ്മുടെയും എല്ലാവിധമായ പിന്തുണയും രേഖപ്പെടുത്തുകയാണ്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാൻ കുര്യൻ, News 18.